നമസ്കാരം, മറ്റൊരു മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ശക്തനായ മത്സരാർത്ഥിയായിരുന്നു ഗബ്രി. ആദ്യ നാൾ മുതൽക്ക് തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയിരുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ഗബ്രി. ബിഗ് ബോസ് വീട്ടിൽ നടന്ന മിക്ക അടികളുടെയും വഴക്കുകളുടെയും ഒരറ്റത്ത് ഗബ്രി ഉണ്ടായിരുന്നു. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദം അകത്തും പുറത്തും ഏറെ ചർച്ചയാക്കപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്നുമുള്ള ഗബ്രിയുടെ പുറത്താക്കൽ സഹതാരങ്ങൾക്കും പ്രേക്ഷകർക്കും ഒരുപോലെ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. ഗബ്രിയുടെയും ജാസ്മിന്റെയും കൂട്ടുകെട്ടായിരുന്നു ഈ സീസണെ ഇതുവരെ നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന്. ജാസ്മിനെ വിവാഹം കഴിക്കാനായിരുന്ന യുവാവ് ആ ബന്ധത്തിൽ നിന്നും പിന്മാറുന്നതിന് പോലും ഇതൊരു കാരണമായി മാറുകയുണ്ടായി. പുറത്തു വന്ന ശേഷം ഗബ്രി ജാസ്മിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും നേരത്തെ ചർച്ചയായിരുന്നു. അതേസമയം പുറത്തു വന്ന ഗബ്രി ജാസ്മിനെ അവഗണിക്കുകയാണെന്ന വിമർശനം ചിലരുടെ ഇടയിലുണ്ട്. ഷോയിൽ നിന്നും പുറത്താകുമ്പോൾ ഗബ്രി മറ്റുള്ള എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ജാസ്മിന്റെ പേര് പരാമർശിക്കാതിരുന്നതോടെയാണ് ഈ ആരോപണം ഉയരുന്നത്. ഇതിനിടെ ഗബ്രി ജാസ്മിനെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തെന്നും ചിലർ പറയുകയുണ്ടായി. ഇപ്പോഴിതാ ഈ ചർച്ചയ്ക്ക് മറുപടിയുമായി ഗബ്രി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ലൈവിൽ ബിഗ് ബോസ് പ്രേക്ഷകരുമായി സംസാരിക്കുകയായിരുന്നു ഗബ്രി. ബിഗ് ബോസ് ഏറ്റവും സ്ട്രോങ് പ്ലെയർ ജാസ്മിനാണ്. ഒരു കാര്യം ഞാൻ പറയാം, ജാസ്മിനെ ഞാൻ അൺഫോളോ ആക്കിയതല്ല, ജാസ്മിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ബാക്കി എനിക്ക് അറിയില്ലെന്നാണ് ഗബ്രിയുടെ പ്രതികരണം. അതേസമയം ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ജാസ്മിനാണെന്നും ജാസ്മിൻ പാവമാണെന്നും ഗബ്രി പറയുന്നുണ്ട്. ബിഗ് ബോസിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്, കയറ്റി വിടുമോ എന്നറിയില്ലെന്നാണ് ഗബ്രി പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന ബിബി ഹോട്ടൽ ടാസ്കിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു പോയി, വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നും താരം വ്യക്തമാക്കി. കൂടാതെ ഞാൻ അവിടെ വേണമായിരുന്നെന്ന് ഒരുപാട് പേർ പറയുന്നു, അതിൽ സന്തോഷമുണ്ടെന്നും ഗബ്രി പറയുന്നു. അതേസമയം കമന്റിൽ ചിലർ ജാസ്മിൻ കാത്തിരിക്കുന്നു എന്ന് ഗബ്രിയോട് പറയുന്നുണ്ട്. ജാസ്മിൻ ഗബ്രി സീക്രട്ട് റൂമിലാണെന്നാണ് ഇപ്പോഴും കരുതിയിരിക്കുന്നത്. റസ്മിൻ നല്ല സുഹൃത്താണെന്നും ഗബ്രി പറയുന്നു. ഇതിനിടെ ജാസ്മിന്റെ പേര് പറയാതിരുന്നതിന്റെ കാരണവും പിന്നീട് പറയാമെന്ന് ഗബ്രി പറയുന്നുണ്ട്. അതേസമയം ഗബ്രിയുടെ അടുത്ത സുഹൃത്തുക്കളായ ജാസ്മിനും റസ്മിനും തമ്മിൽ വലിയ വഴക്കാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. വഴക്കിനിടെ റസ്മിൻ ജാസ്മിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഇതോടെ ബിഗ് ബോസ് ഇരുവരെയും കൺഫെക്ഷൻ റൂമിലേക്ക് വിളിക്കുകയും താക്കീത് നൽകുകയും ചെയ്തു. ഗബ്രിയും താനും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്നതാണെന്ന ധാരണയാണ് റസ്മിനും താനുമായി വഴക്കിടാനുള്ള കാരണമായി ജാസ്മിൻ ചൂണ്ടിക്കാണിച്ചത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.